ജിടെക് സ്റ്റുഡൻസിന്റെ സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല മത്സരം കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. ജിടെക് തൃശൂർ ഏരിയ ഡയറക്ടർ സജു അധ്യക്ഷത വഹിച്ചു. ജിടെക് കൊടുങ്ങല്ലൂർ സെന്റർ ഡയറക്ടർ സന്തോഷ്, ചാവക്കാട് ഡയറക്ടർ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ 22 സെന്ററുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. തിരുവല്ലാമല സെന്റർ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. സംസ്ഥാന തലത്തിൽ 1, 2, 3 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾക്ക് യഥാക്രമം 1,50,000, 25,000 എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് നൽകും. സംസ്ഥാന കലോത്സവം ഫെബ്രുവരി 18 കൊല്ലം ടൗൺ ഹാളിൽ നടക്കും. ബന്ധപ്പെട്ട് തന്നെയാണ് കല. നിങ്ങൾ നല്ല ഒരു പാട്ട് പാടുമ്പോൾ, നിങ്ങൾ നല്ലൊരു കവിത ചൊല്ലുമ്പോൾ, നിങ്ങൾ നല്ലൊരു ചിത്രകാരൻ ആകുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു നോവൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുമ്പോൾ ഒക്കെ തന്നെ നമ്മുടെ ഹൃദയം, നമ്മുടെ മനുഷ്യന്റെ വ്യക്തിത്വം വളരുകയാണ്, സാംസ്കാരികമായി ഔന്നത്യത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ കലാപരിപാടികൾ ആസ്വദിക്കാനും കാണാനും ആവിഷ്കരിക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ നല്ല കഴിവുകളുള്ള കുട്ടികളുടെ സംഘവാസികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ, സർക്കാരിന്റെ ഒക്കെ അനിവാര്യമായ സംഗതിയാണ്. നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും. ഇവിടെ തന്നെ മത്സരത്തെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ വരുമ്പോ രണ്ട് കുട്ടികൾ, എന്റെ അറിവ് വെച്ച്, ഞാൻ പാട്ടിനെ കുറിച്ചൊന്നും അങ്ങനെ അവഗാഹമുള്ള ആളെങ്കിലും കേൾക്കാൻ രസമുള്ള നല്ല നിലവാരമുള്ള രീതിയിൽ പാട്ടാണ് പാടിയത്. അപ്പോ നല്ല കഴിവുള്ള കുട്ടികളാണ്. സാധാരണ സ്കൂളിലെ പരിപാടി പഠിപ്പടി കഴിഞ്ഞാൽ, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്നും ഒരു പക്ഷെ മാറുന്നിട്ടുണ്ട്. അത് പാടില്ല. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് തീർച്ചയായും തുടർച്ചയായി അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. നന്നായി പാടുന്ന കുട്ടികളാണെങ്കിൽ ദിനം പ്രതി പാടി പാടി നിങ്ങളുടെ ആ കഴിവിനെ, ആ സംഘവാസനയെ പരിപോഷിപ്പിക്കാൻ, വികസിപ്പിക്കാൻ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. അത് പാട്ടിന് മാത്രമല്ല, നിങ്ങൾ നാടകത്തിലായാലും നൃത്തത്തിലായാലും ഏത് കഴിവുമാകട്ടെ, അതിനെ ദിനം പ്രതി പതുക്കെ പതുക്കെ രാഗി മിനുക്കി കഴിവുകളുടെ പരമോന്നതിയിൽ എത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ കൈവിടാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.